ഓക്കെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്ററിൽ വരുന്നൊരു പേപ്പറാണ് സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസ്. ഇതൊരു പുതിയ പേപ്പറാണ്, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എക്സാം എങ്ങനെ വരും, ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ ഒരു 100% ഉറപ്പ് പറയാൻ പറ്റില്ല. മുമ്പ് എക്സാം നടന്നതോ മുൻ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഇല്ല, എങ്കിലും എക്സാമിൻ്റെ തലേന്നായതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ക്ലാരിറ്റി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് സാധ്യതയുള്ള, കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളാണ് പറയുന്നത്. നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ: ഒന്ന്, ഡിഫൈൻ അർബൻ സൊസൈറ്റി അല്ലെങ്കിൽ റൂറൽ സോഷ്യോളജി. എന്താണ് റൂറൽ സോഷ്യോളജി എന്ന് വെച്ചാൽ ഗ്രാമീണ മേഖലയെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം. ഒരു 3-4 ലൈനിൽ അത് എഴുതേണ്ടി വരും ആൻസർ. ഓക്കെ, പിന്നെ സ്കോപ്പ് ചോദിക്കും എന്ന് വെച്ചാൽ ഈ റൂറൽ അർബൻ സോഷ്യോളജിയിൽ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു. അപ്പോൾ റൂറൽ മേഖലയെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കണം. എന്തെല്ലാം പഠിക്കുന്നു, സ്കോപ്പ്. പിന്നെ ക്ലാസിഫിക്കേഷൻ, റൂറൽ ഏരിയയുടെയും അർബൻ ഏരിയയുടെയും പ്രത്യേകതകൾ, രണ്ടും തമ്മിലെ താരതമ്യങ്ങൾ. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് എന്നെ പേഴ്സണൽ ബന്ധപ്പെട്ട് വാട്സപ്പ് ക്ലാസ്സൊക്കെ കിട്ടിയ ആളുകളുണ്ടാവും, അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ അർബനൈസേഷൻ, നഗരവൽക്കരണം. നഗരവൽക്കരണം എന്നുള്ളത് ഗ്രാമീണ മേഖലകളൊക്കെ നഗരങ്ങളായി മാറുന്ന ഒരു പ്രക്രിയ, അതിനുള്ള കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നഗരങ്ങൾ വളരുന്നത്, ആ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വ്യൂസ് ഓൺ അർബൻ ലൈഫ്, ഇത് നിർബന്ധമാണ്. സെക്കൻഡ് മൊഡ്യൂളിലുണ്ടാവും കുറച്ച് സോഷ്യോളജിസ്റ്റുകളുടെ തിയറികളാണ്. അത് മാക്സ് വെബർ, ഫെർഡിനാഡ് ടൊന്നീസ് പോലുള്ള പ്രമുഖരായ സോഷ്യോളജിസ്റ്റുകളുടെ തിയറികളുണ്ടാവും. ആ ഭാഗം പാരഗ്രാഫിൽ ഞാൻ സാധ്യത കാണുന്നുണ്ട്. നാളെ ആണെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നോക്കിയേണ്ടി, പാരഗ്രാഫിലായിരിക്കും ഇത് സാധ്യത ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നതാണ് വൺ വേർഡിൽ സാധ്യതയുള്ള രണ്ട് ക്വസ്റ്റ്യനാണ് ജമീൻ ചാപ്റ്റ്, ജസൽ ചാപ്റ്റ്. ജമീൻ ചാപ്റ്റ് ഫെർഡിനാഡ് ടെന്നീസിൻ്റെ തിയറികളാണ്. ജമീൻ ചാപ്റ്റ് ഗ്രാമീണ മേഖലയിലെ ആളുകളെക്കുറിച്ചാണ്, ജസൽ ചാപ്റ്റ് നഗര മേഖലയിലെ ആളുകളെക്കുറിച്ചാണ്. ഇദ്ദേഹം ജർമ്മനിയിൽ നടത്തിയ പഠനം, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൊളോണിയലിസം, ഈ നഗരവൽക്കരണത്തിന് കാരണമായ കൊളോണിയലിസം, ബ്രിട്ടീഷുകാർ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നു, റെയിൽവേ, റോഡുകൾ, മറ്റ് സംവിധാനങ്ങൾ, ടെക്നോളജികൾ, ഈ സംഭവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ വേണം. ബ്രിട്ടീഷുകാരുടെ ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ ഈ അർബനൈസേഷന് കാരണമായ മറ്റൊരു സംഭവമാണ് ലാൻഡ് സിസ്റ്റം, ഭൂപരിഷ്കരണ നിയമങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലും കേരളത്തിലുണ്ടായ ഭൂപരിഷ്കരണങ്ങൾ, അത് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. ആ ഒരു ഭൂപരിഷ്കരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം, ആ സംഭവം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മൈഗ്രേഷൻ, കുടിയേറ്റം, ഈ നഗരവൽക്കരണത്തിന് കാരണമാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ 3-4 തരത്തിലുണ്ട്. റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മൈഗ്രേഷൻ റൂറൽ ടു അർബൻ, അർബൻ ടു റൂറൽ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ മൈഗ്രേഷൻ ഭാഗങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. കുടിയേറ്റം എന്ന് പറയും, ചില മൈഗ്രേഷന് റൂറൽ ടു അർബൻ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക്, അർബൻ ടു റൂറൽ എന്ന് പറഞ്ഞാൽ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്. പിന്നെ റൂറൽ ടു റൂറൽ ഇതുണ്ട് മൈഗ്രേഷൻ എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് തന്നെ, അതുപോലെ തന്നെ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ റിവേഴ്സ് മൈഗ്രേഷൻ, സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് നടത്തുന്ന കുടിയേറ്റം. ഇങ്ങനെ 5 തരം കുടിയേറ്റങ്ങളുണ്ട്. അപ്പോൾ ആ സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അർബൻ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഈ അർബൻ ഏരിയയിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ക്രൈം, കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ ജുവൈനൽ ഡെലിക്വൻസി പോലുള്ള ഒരുപാട് സംഭവങ്ങൾ, അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ സൈബർ ക്രൈമുകൾ, അതുപോലെ തന്നെ പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അമിതമായ ജനസംഖ്യ, ഇതൊക്കെ ഇവർ നേരിടുന്ന പ്രശ്നമാണ്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ഓർ എസ്സേയിലാണ് കാണുന്നത്. ഈ അർബൻ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അർബൻ പ്ലാനിങ്, ഈ അർബൻ മേഖലയിലെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ, ചേരി പ്രദേശങ്ങളൊക്കെ വികസിപ്പിക്കാൻ ഒരുപാട് പ്ലാനിങ്ങുകൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കൂടെ ഇതിനെ കൂടെ തന്നെ പെരി അർബനൈസേഷൻ, റൂറൽ അർബനൈസേഷൻ പോലുള്ള വൺ വേർഡുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്താണ് പെരി അർബനൈസേഷൻ, എന്താണ് റൂറൽ അർബനൈസേഷൻ, അർബൻ കോണ്ടിനം എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ഓരോ സംഭവങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും സാധ്യതയുള്ള ഭാഗങ്ങൾ. ഇതിൻ്റെ ക്ലാസ്സും നോട്ടൊക്കെ നമ്മൾ വാട്സപ്പ് മറ്റു പോയി കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് എന്തേ പേഴ്സണലൊക്കെ ബന്ധപ്പെടുക. കൂടുതൽ സമയമില്ല എനിക്ക്, സമയം പോലെ ഞാൻ എന്ത് ചെയ്തിരുന്നത്, രാത്രിയുള്ള നോട്ടും കാര്യങ്ങളും കുറച്ചൊക്കെ വിട്ടുതരാം. ഏതായാലും വീഡിയോ നല്ല കമൻറ്റും ഷെയറും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. കൂടുതൽ വീഡിയോകളുമായി ഇനി നമ്മൾ അടുത്ത എപ്പിസോഡും മറ്റൊക്കെ ആയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.